हेलो एवरीवन, अस्सलाम वालेकुम एंड वेलकम बैक टू लेनास कुकिंग स्पेस। ഇന്ന് ഞാൻ ഒരു കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സിമ്പിൾ ആയിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഉള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തും വെക്കണം. അപ്പോൾ ഇത് ഞാൻ ഒരു കപ്പ് മൈദ, അതുപോലെ 2 ടീസ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് എടുത്തു വെച്ചതാണ്. ഇതിനി നമുക്ക് ഒന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട്. ഇത് നമുക്ക് അരിപ്പയിലൂടെ ഇട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഇത് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ വിസ്കോ അല്ലെങ്കിൽ ഫോർക്ക് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് 3 തവണ അരിച്ചെടുക്കുക. അതിപ്പോൾ ഞാൻ 1 തവണ അരിച്ചെടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്, നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് 3 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ഞാൻ പൊട്ടിച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. 1 മിനിറ്റോളം നല്ലപോലെ ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. ഇനിയും നല്ലപോലെ ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നല്ലപോലെ നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറ് കിട്ടണം. അപ്പോൾ ഞാനിവിടെ തരിയുള്ള പഞ്ചസാര തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ലത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ ക്രീമി ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ സീവ് ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ബാച്ച് ബാച്ച് ആയിട്ട് ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് അതുപോലെ ബീറ്ററിൻ്റെ ആവശ്യമില്ല. നമുക്ക് വിസ്കോ അല്ലെങ്കിൽ നല്ല സ്പാച്ചുല ഉണ്ടായാലും മതി. ഇനിയിപ്പോൾ നമുക്ക് നാല് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് മിക്സ് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നുകിൽ പാൽ ആഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ചൂടുള്ള വെള്ളം ആഡ് ചെയ്യണം. ഞാൻ 3 ടേബിൾ സ്പൂൺ ചൂടുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നല്ലപോലെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വിനീഗർ, അതുപോലെ തന്നെ 1 ടീസ്പൂൺ വിനീഗർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആവും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വിനീഗർ അതുപോലെ തന്നെ ലൈം ജ്യൂസും വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യാന്നല്ല, ചെയ്തെടുക്കുക. കാരണം രണ്ടിനും സെയിം എഫക്റ്റ് തന്നെയാണ് കിട്ടുക. ഇനി ഇത് നമുക്ക് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ എയർ ബബിൾസ് ഒക്കെ പോവും. ഇതിപ്പോൾ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 30 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ ഇതിപ്പോൾ ഒരു സോസ് പാനിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഓവനിലും ചെയ്തെടുക്കാം. അപ്പോൾ നിന്നാൽ ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. കറക്റ്റ് 35 മിനിറ്റ്സാണ് ഇത് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തത്. ഇനി ഇത് ചൂടാറിന് ശേഷം 3 ലെയറായിട്ട് കട്ട് ചെയ്യണം. ഞാൻ 3 ലെയറാണ് ആക്കുന്നത്. ഇനി ഒരു കേക്ക് ബോർഡ് എടുത്തിട്ട് അതിന് മേലെ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെയർ കേക്ക് വെക്കുക. ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കഴിഞ്ഞിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ വെറ്റ് ചെയ്ത് കൊടുക്കണം. ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ ഒരു ടോട്ടൽ കേക്കിന്
മുക്കാൽ കപ്പ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ക്രീമും കൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫില്ലിങ്ങിനായിട്ട് ചോക്ലേറ്റ് ചിപ്സാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ചോക്ലേറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രൂട്ട് ക്രഷ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെയർ കേക്ക് വെക്കുക. ഈ ഒരു സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ലേയേഴ്സ് എല്ലാം സ്റ്റാക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഈ ഒരു കേക്ക് ഫുള്ളായിട്ട് ക്രീമിൽ കോട്ട് ചെയ്തെടുക്കണം. ഫുൾ കവർ ചെയ്യണം. അത് കഴിഞ്ഞിട്ടൊരു 15 മിനിറ്റ്സ് ഫ്രിഡ്ജിലേക്ക് വെക്കണം, ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. കേക്ക് തണുത്തതിന് ശേഷം ബാക്കിയുള്ള ഡെക്കറേഷൻസ് ചെയ്യുക. അപ്പോഴേ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീമിൽ പിങ്ക് കളർ ആഡ് ചെയ്തിട്ട് ഒരു ലെയറും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കോട്ടും കൂടി ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പിങ്കി ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഡെക്കറേഷൻസ് ചെയ്യുക. നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് പല ഡെക്കറേഷൻസ് വേണേലും ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫുൾ ഡെക്കറേഷൻസ് കഴിഞ്ഞിട്ട് കേക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ബട്ടർഫ്ലൈ ഒരു കേക്ക് ടോപ്പർ പോലത്തെ ഒരു സംഭവം കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണ്. അതുപോലെ എൻ്റെ വീഡിയോ ഫസ്റ്റായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ 3 മിനിറ്റ് മാത്രം വാച്ച് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഞാൻ ഇനിയും ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. The scars that would prove that it's true, and the ones that